നീ ഒന്നും പറയണ്ട, എനിക്കാകെ പേടിയൊന്നും. ഞാൻ എന്തെങ്കിലും കപതം വിളിച്ച് പറഞ്ഞു പോവും. മുത്തശ്ശി പോകുന്നതുവരെ നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിനക്കറിയില്ലേ, ഇപ്പൊ പ്രൊബേഷണറി പീരീഡാ, കൂടുതൽ ലീവ് എടുക്കാൻ പാടില്ലെന്ന് ചെയർമാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എന്താ സിസ്റ്റർ പ്രശ്നം? ഒന്നുമില്ല, ലതയുടെ ലീവിന്റെ കാര്യമാണോ? അതറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചത്? ഇപ്പൊ എന്താ വേണ്ടേ, കുറച്ച് ദിവസത്തെ അവധി വേണം, അത്രയല്ലേ ഉള്ളൂ. ചെയർമാനും ഞാനും മറ്റു വലിയ അടുപ്പത്തില്ല, ലീവ് സാങ്ഷൻ ആയിക്കൊണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യടാ, ഇയാള് പോയ ലീവിന് പകരം എനിക്ക് സസ്പെൻഷൻ ആവും കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിധിയാണെന്ന് കരുതി സമാധാനിച്ച മതി. അല്ലേ സിസ്റ്റർ? സിസ്റ്റർ ഇവരെ ഇന്ന് ഓഫീസിലേക്ക് വിടണ്ട, ലീവ് പാസ്സായിക്കൊണ്ടേ ഞാൻ വരൂ. എന്താ എന്താ കാര്യം സാർ? തുറന്നു പറയാൻ മടിയും നാണവും ചമ്മലും ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ? പിന്നെ വൈഫിന് കുറച്ചു ദിവസത്തെ ലീവ് വേണമായിരുന്നു. ഇത് പറയാനാണോ എത്ര നാളും? അതെ, അല്ല അതെ, ഞാനൊരു അച്ഛനാവാൻ പോകുന്നു. ഓഹോ, അപ്പൊ ക്രിസ്ത്യാനല്ലേ? ആ അച്ഛനല്ല, ഞാനൊരു കുട്ടിയുടെ അച്ഛനാവാൻ പോവുകയാണ്. ലത 3 മാസം പ്രഗ്നന്റ് ആണ്. അതിനിപ്പോഴേ ലീവ് എന്തിനാ? വേണം സാർ, ആറ്റ് നോറ്റിരുന്ന് വന്നത് പ്രഗ്നൻസിയും ടൈഫോയിഡും കൂടി ഒരുമിച്ചാണ്. പാവം ലത, പണ്ടേ ദുർബല, കൂടെ ഗർഭിണി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസത്തേക്ക് ഒരു വിരൽ പോലും അനക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മിനിമം ഒരു 10 ദിവസത്തെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. അതെ, ലീവ് ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ടോ? ഉണ്ട് സാർ. ഇത് മാനേജറെ കൊടുത്തേക്ക്, ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. താങ്ക് യു സാർ. ഞാൻ വിചാരിച്ചു ഫ്ളാറ്റ് പണിയുടെ തിരക്കിലായിരിക്കുമെന്ന്. ദയവേ ഇത് ബഹളം ഉണ്ടാക്കരുത്, നാട്ടിന്റെ ഭാര്യയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ടോ? അയ്യോ നന്നായി, അവരോട് അറിഞ്ഞോട്ടെ തന്റെ തനിക്കോണം. അവരച്ച ഞാൻ പറയുന്നു ഒന്ന് കേക്ക്, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഒരു 3 ദിവസത്തെ അവധി കൂടി, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇനി 1 ദിവസത്തെ അവധി പോലും തരുന്ന പ്രശ്നമില്ല, പണവുമായിട്ടേ ഞാൻ ഇവിടുന്ന് പോത്തോളൂ. എടാ കൊച്ചനെ, അവനവന്റെ കൊക്കിൽ ഓങ്ങുന്നതേ കൊത്താവൂ. ഇതിപ്പൊ പണവും പലിശയുമായിട്ട് എത്ര എന്നാ നിന്റെ വിചാരം? നിന്റെ ആയുസിന് തന്നു തീർക്കാൻ ഒക്കുവോ? ഒരു കാര്യം ചെയ്, ആ വസ്തു ഇങ്ങ് എഴുതി തന്നേരെ, നഷ്ടം അല്ലയോടാ ചോദിച്ച. പിന്നെ ആ എങ്ങനെങ്കിലും തൊലഞ്ഞു പോട്ടെ, കൊടുത്ത കാശെങ്കിലും മുതലാവൂല്ലോ. തൊലഞ്ഞ 3 ദിവസത്തെ അവധിയല്ലേ ഇവൻ ചോദിക്കുന്നുള്ളൂ, അതിനകം ആ പണം ഇവൻ തന്നു തീർത്തോളും. ആഹാ, തന്നില്ലെങ്കിലോ? ആ സ്ഥലം മുതലാളി എടുത്തു. അപ്പൊ താൻ എന്തോ പറയുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലേശം നിറവ്യത്യാസം, ഉണ്ടാക്കിയത് ശരിയായില്ലേ? ആ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ആടലോടകം ഈ പ്രദേശത്ത് കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ ഞാൻ കടുത്തൊരു പ്രയോഗം നടത്തി. കുടിക്കാമോ? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വേറെ വല്ലതും കരുതുവോ? വേറെ എന്ത് കരുതാൻ, കാര്യം പറഞ്ഞു കരുതു. അല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇദ്ദേഹം അത് തെറ്റായിട്ട് ധരിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടേ. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ശരിയായി തന്നെ ധരിക്കാൻ പറ്റുന്ന കാര്യം പറയടോ. എന്തായത് ഇങ്ങനെ എല്ലാറ്റിനും തറുതല പറയണത്? ഞാൻ വിചാരിച്ചു ഈ തല നിറച്ചും ബുദ്ധിയാണെന്ന്. അല്ല, ഇപ്പോഴാ മനസ്സിലായത് ഈ തല നിറച്ചും അതിബുദ്ധിയാണെന്ന്. അതെ, വേറൊന്നും തോന്നരുത്, നമ്മുടെ വിശ്വനാഥന്റെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല. എന്താ ശരിയല്ലാന്ന് തോന്നാൻ കാരണം? സ്ത്രീകളെ കാണുമ്പോ ചില അടവുകളും മുറകളും പയറ്റുകളും. തെളിച്ചു പറയടോ. അവൻ നമ്മുടെ കുട്ടികളെ നോക്കി കണ്ണുകൾ കൊണ്ട് ചില കോപ്രായങ്ങൾ കാട്ടുന്നില്ലേ എന്നൊരു സംശയം. നമ്മുടെ കുട്ടികൾ അങ്ങോട്ടും കണ്ണുകൊണ്ട് വല്ല കോപ്രായ തരം കാണിക്കുന്നുണ്ടോ? ഏയ്, അതില്ല. എന്നാലും അവനൊരു ലമ്പട ലക്ഷണ. തനിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് തന്റെ ഒരു കണ്ണ് ആ ലെമ്പടന്റെ മുകളിലിരിക്കുന്നത് നല്ലതാ. ഒന്നല്ല, രണ്ട് കണ്ണും വെച്ചോളാം. വേണമെന്ന് വെച്ചാ ലേശം എണ്ണയും കണ്ണിലൊഴിച്ച് ഞാൻ കാത്തിരുന്നോളാം. എന്തിനാ ഗുരുക്കളായ എണ്ണ കളയനെ? ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയാം. എനിക്ക് ചൊറിച്ചിലാണെന്ന്. അത് എനിക്ക് പണ്ടേ ഉള്ളതല്ലേ, വൈദ്യരാണെന്ന് പറഞ്ഞ് നടക്കണം. ചൊറിച്ചിലിന് ഒരു കഷായം ഉണ്ടാക്കി കുടിക്കാത്ത വൈദ്യര്. എന്താ വിചാരിച്ചാലേ, എന്താ വിചാരിച്ചാ
ഇപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്? എന്താ നിന്റെ ഉദ്ദേശം? എന്താ എന്താ? ഇവൻ നിങ്ങളുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഇവൻ ആള് ശരിയല്ല. അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയാൻ വിട്ടുപോയി. ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു രോഗമുണ്ട്, സോംനാംബുലിസം, സ്വപ്നാടനം. നിരപരാധികളെ ചെടിച്ചട്ടികൊണ്ട് അടിക്കുന്നതാ ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം. വിശ്വാസ 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 വിശ്വനാഥ എന്നെ വിളിച്ചു. ഉണ്ണികൃഷ്ണ വിശ്വനാഥ, ഞാൻ എവിടെയാണ് വിശ്വനാഥ? നിന്റെ പഴയ അസുഖിതര് മാറിയില്ല ഉണ്ണികൃഷ്ണ? ഇല്ല വിശ്വനാഥ, ഇപ്പൊ കൂടിയിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് പകലും സോമനാംബുലൻസും തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ നിനക്ക് ഞാൻ ടൈഗർ ബാം തരാം. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ, രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തി മയക്കി കിടത്തുക. രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോളും. കിടക്കോ. ഇത് തന്നെയാ? എങ്ങനെയുണ്ട് സ്വർണ്ണലതാ സാറിന്റെ അസുഖമൊക്കെ? കുഴപ്പമില്ല, ഇപ്പൊ കുറവുണ്ട്. ഞാൻ മാങ്ങ വരയ്ക്കായിരുന്നു. ഇപ്പോഴാണല്ലോ പച്ചമാങ്ങയുടെ ആവശ്യമൊക്കെ. ശിവതി വിളിച്ചേ? വിളിക്കാം, പക്ഷേ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റി? ലതയുടെ അസുഖം അന്വേഷിച്ച് നാട്ടിൽ നിന്ന് മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശി ലതയ്ക്കിട്ട പേര് ഇന്ദുന്നാ. സ്കൂളിൽ ചേർക്കുമ്പോ മുത്തശ്ശി അറിയാതെയാ ലതയുടെ അച്ഛൻ സ്വർണ്ണലത എന്ന് പേര് മാറ്റിയത്. ആ പേരാണെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര അലർജിയാ. അതുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ലതയെ ഇന്ദു എന്നേ വിളിക്കാവൂ. അത്രയുള്ളോ? അത് ഞങ്ങൾ ഏറ്റു. വാ. മിസ്സസിന് ബെഡ് റെസ്റ്റ് ആണല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? ബെഡ് റെസ്റ്റ്? നിങ്ങൾ എന്നെ പറഞ്ഞ പ്രഗ്നൻസി പീരീഡിൽ ഉമ്മർത്ത് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞാൽ അകത്ത് പോയി കിടക്കൂട്ടി. അല്ല, ആൺകുട്ടി വേണോന്നാണോ പെൺകുട്ടി വേണോന്നാണോ? എനിക്ക് അങ്ങനൊന്നും ഇല്ല. മുഖം കണ്ടാലറിയാം ഒരു രക്തക്കുറവുണ്ട്. ഏയ്, ഇത് അതുകൊണ്ടൊന്നും അല്ല. ഇവക്ക് എപ്പോഴും ഒരു വിളറിയ മോന്തയാ. ഇതാ കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും. ഇനി തൊട്ട് രണ്ടാൾക്കാരുടെ ആഹാരം വേണ്ടതല്ലേ? ഏയ്, ഇതെവിടേക്ക് എടുത്താ ശരിയാവില്ല. സമയാസമയത്ത് ഞാൻ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുത്തോളാം. താൻ എന്ത് പോക്കത്തിന് ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ലീവ് കിട്ടിയാ പോരെ കുഴിയെന്നോ? എന്താ ഒരു രഹസ്യം പറച്ചിൽ? മാങ്ങ പറിച്ചില്ലേന്ന്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും പച്ച മാങ്ങയില താല്പര്യം. എന്താ ആരവരൊക്കെ? ഓഫീസിലെ സ്റ്റാഫാ മുത്തശ്ശി. ഇന്ദു സാറിന് വിശേഷമെന്ന് പറഞ്ഞു വന്നതാ. എന്ത് വിശേഷം? അതെ അതെ തന്നെ, മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു അമ്മയാകാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പാ. എന്റെ വേട്ടയ്ക്ക് ഒരു മകനെ. മുത്തശ്ശിക്ക് സന്തോഷായി. എന്നാൽ എന്റെ ഇന്ദു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇന്ദുവിന്റെ ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണേ. ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ സമയത്ത് ഇന്ദു കുഞ്ഞിനെ സേവിക്കാൻ ഞാൻ ഗർഭാനന്ദ ലേഹ ഉണ്ടാക്കി തരാം. ആൺകുട്ടിയാണെങ്കിൽ ഇന്ദുനാഥനെന്നും പെൺകുട്ടിയാണെങ്കിൽ വിശ്വേന്ദുന്നും പേരിടണം. ഏ, അതെന്തിനാ? ഗുരുക്കളമാവൻ ആളൊരു തമാശക്കാരനാ. ലേശം കളരിയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? ഓഫീസിൽ പോവാൻ സമയമായിരുന്നോ? മുത്തശ്ശിയവർക്ക് പോണെന്ന്. പോവാം. ഓരോ ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാം. അത് പിന്നെ വേണ്ട. ഇനി നിന്നാ ചെയർമാന്റെ വഴക്ക് കിട്ടും. എന്നാലൊരു മൂന്ന് ഗ്ലാസ് ഉന്മേഷാരിഷ്ടം എടുക്കട്ടെ. എന്റെ ഉണ്ടാക്കിയതാ. അയ്യോ അത് വേണ്ട, ഇവർക്ക് ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്യാനുള്ളതാ. ആ, തിരിച്ചു പോകാനുള്ള വഴി ചോദിച്ചില്ലേ? ഈ ചേട്ടന്റെ ഒരു മറവി. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് ടെമ്പോ കിട്ടും. ലീവ് ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നു. നാണക്കേടായിപ്പോയി. ഈശ്വര, ഞാൻ എന്താ ഇപ്പൊ മുത്തശ്ശിയോട് പറയാ? ആ, ഇനി ആ കാശിന്റെ കാര്യമൊക്കെ മുത്തശ്ശിയോട് പറയാൻ അയാളെ വിടണ്ട. നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ എങ്ങനെയാ അതൊക്കെ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം.